രാവിലെ കണ്ട പത്രങ്ങളിലെല്ലാം ബി ജെ പി സർക്കാരിന്റെ ഏതോ ജൻവികാസ് യോജന തട്ടിപ്പ് പോലത്തെ ഫുൾ പേജ് പരസ്യമെന്നാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തോന്നിയത് പിന്നീടാണ് മനസ്സിലായത് തലക്കെട്ടുകളിലെല്ലാം ഉയരം മോദി നിറഞ്ഞു മോദി കീടക്കി മോദി വണങ്ങി മോതി എന്നൊക്കെയാണെന്ന് വായിച്ചത് ബി ജെ പി നൽകിയ ഫുൾ പേജ് പരസ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പത്രങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല നിറങ്ങളിൽ പല അക്ഷരങ്ങളിൽ അടിച്ചു നിർത്തിയിരിക്കുന്നത് മോദിയുടെ വരവ് അകലെ കാണുന്നതിന് മുമ്പ് തന്നെ പരമ്പരകുട്ടി സ്വീകരിച്ചു തുടങ്ങിയ മാധ്യമങ്ങൾ മറന്നുപോയത് നിഷ്പക്ഷത എന്ന ഒന്നാണ് അത് അവർക്ക് നഷ്ടപ്പെട്ടിട്ട് പക്ഷേ കാലങ്ങൾ കാലങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു ജൂൺ നാല് വരെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ പോലും ഇപ്പോൾ മാധ്യമങ്ങൾക്കില്ല എന്ന് കേൾക്കുമ്പോൾ മോദി മീഡിയ നൽകുന്ന അംബാനി അദാനി കുത്തക പരസ്യ കണക്കുകൾ എത്ര ഭീമമാണെന്ന് ഓർക്കണം കേരളത്തിൽ നടത്തിയ എക്സിറ്റ് പോളുകളാണ് തമാശ ഇത്തവണ എൽ ഡി എഫ് ചിത്രത്തിലെ ഉണ്ടാകില്ല കേരളത്തിൽ ഈ പറയുന്നവർ ജൂൺ നാലിനും ഒരു ഉളുപ്പുമില്ലാതെ അടിച്ചുവിടും യഥാർത്ഥ വിജയ കണക്കുകൾ ഒരു സംശയവുമില്ല ഇതിനെയാണോ മാധ്യമങ്ങളുടെ ഭരണവിരുദ്ധ വികാരമെന്ന് പറയുന്നത് അത്തരമൊരു വികാരത്തിൻ്റെ ഒരു തരുമ്പെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ കാട്ടുന്നുണ്ടെങ്കിൽ അത് ഡൽഹിയിലെ സർക്കാരിനെതിരെ ബാധകമല്ലേ ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിലേക്ക് വരുന്ന് പാടി കിടക്കുന്ന മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇതുപോലെ എഴുതുമെന്ന് കരുതുന്നു പിണറായി സർക്കാർ മൂന്നാം വരവിലേക്കെന്ന് പക്ഷേ അതിന് മാത്രം അവർക്ക് മനസ്സുണ്ടാകില്ലെന്ന് ഇപ്പോൾ തന്നെ പറയാം പക്ഷേ യാഥാർത്ഥ്യം അത് ജനത്തിന് അറിഞ്ഞേ പറ്റിയെന്ന് കൂടി മാധ്യമങ്ങൾ ഓർക്കണം ഡൽഹിയിൽ ഇപ്പോൾ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടില്ല എന്ന് യോഗേന്ദ്ര യാദവ് തറപ്പിച്ച് പറയുമ്പോൾ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിലെ മുന്നൂറ്റി മൂന്ന് തൽസ്ഥിതി തുടരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് വിശകലന വിദഗ്ധൻ കൂറുമാറിക്കൊണ്ടിരിക്കുന്ന പ്രശാന്ത് കിഷോർ ഒരുപക്ഷെ ബി ജെ പിയുടെ സീറ്റ് നില മുന്നൂറ്റി ഇരുപത് വരെ ഉയർന്നേക്കാമെന്നും അദ്ദേഹം വാദിക്കുന്നു എന്ത് കണ്ടിട്ടാണ് പ്രശാന്ത് കിഷോർ ഇപ്പോൾ തന്റെ നിലപാട് കാവ്യവൽക്കരിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടറിയണം തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് രാജ്യത്തെ നിർണായക മഠനങ്ങൾ സന്ദർശിച്ച് വോട്ടർമാരോടും പ്രമുഖ വ്യക്തികളുമായോടും സംസാരിച്ച് ചർച്ച ചെയ്താണ് യോഗേന്ദ്ര യാദവ് ഇന്ത്യ മുന്നണിയുടെ ഈ ഒരു കണക്കുകൂട്ടലിൽ എത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് മോദിയെ തോൽപ്പിക്കാൻ പ്രയാസമില്ല എന്ന് വാദിച്ചിരുന്ന പ്രശാന്ത് കിഷോർ പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ദിശ മാറ്റി ഇപ്പോഴത്തെ വീണ്ടും മോദി കപ്പലിലേക്ക് ചാഞ്ഞിരിക്കുന്നു ഈ പ്രശാന്ത് കിഷോർ എന്തായാലും പ്രശാന്തിന് ചുട്ട മറുപടിയാണ് യോഗേന്ദ്ര യാദവ് നൽകിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ സീറ്റ് നില കഴിഞ്ഞ തവണ കിട്ടിയ മുന്നൂറ്റിമൂന്നിന് അടുത്തെത്തില്ല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോലും കിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി അൻപത് സീറ്റിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല ഒരുപക്ഷേ ഇരുന്നൂറ്റി മുപ്പത് സീറ്റിലും താഴേക്ക് എൻ ഡി എ സഖ്യം പോയേക്കാമെന്നാണ് യോഗേന്ദ്ര യാദവിൻ്റെ ഏറ്റവും പുതിയ വിലയിരുത്തൽ പണം അധികാര ദുർവിനിയോഗം നടത്തുകയും ചെയ്തിട്ടും മുന്നൂറ് സീറ്റിനും താഴെ ഇത്തവണ പോയാൽ അത് ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ ധാർമ്മിക പരാജയം തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ കുറഞ്ഞാൽ അത് രാഷ്ട്രീയ പരാജയം തന്നെയാകും ഇരുന്നൂറ്റി അൻപതിൽ കുറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ പരാജയം കൂടിയാകുമത് മോദി തരംഗം എങ്ങും ദൃശ്യമില്ലെന്ന് വളരെ വ്യക്തം ആറിൽ ഒന്നും ബി ജെ പി വോട്ടർമാർ ഇക്കുറി ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ബി ജെ പിയുടെ പക്കൽ തന്നെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂനപക്ഷ വിദ്വേഷം ഉണ്ടെങ്കിലും വർഗീയ സംഘർഷങ്ങൾ കാരണം മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങൾ കാരണം നിത്യജീവിതം അപകടത്തിലാക്കാൻ ഇപ്പോൾ ജനം ആഗ്രഹിക്കുന്നില്ല ബി ജെ പി ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് രാജ്യത്തെ വോട്ടെടുപ്പ് പാറ്റേൺ വ്യക്തമാക്കുന്നത് മഹാരാഷ്ട്രയിൽ പതിനാറ് മുതൽ ഇരുപത് സീറ്റ് വരെ എൻ ഡി എക്ക് കുറയുമെന്നാണ് ഇപ്പോൾ യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടുന്നത് കർണാടകത്തിൽ പന്ത്രണ്ട് സീറ്റ് കുറയും ഒഡീഷയിൽ നാല് സീറ്റ് അധികം കിട്ടും രാജസ്ഥാനിൽ എട്ട് പത്ത് സീറ്റിന്റെ കുറവ് വരും ലോക്സഭാ സീറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മുകളിൽ സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ സഖ്യയോഗം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ യോഗേന്ദ്ര യാദവിന്റെ ഈ കണക്കുകൾ പക്ഷേ കോടികൾ മുടക്കി ബി ജെ പിക്ക് വേണ്ടി വൻകിട കമ്പനികളെ ഉപയോഗിച്ച് കുത്തക മാധ്യമങ്ങൾ തയ്യാറാക്കിയ ആ എക്സിറ്റ് പോളുകളുടെ വിലയെന്നും ഇപ്പോൾ അവർ നൽകില്ല കാരണം അത് ഇത് പറഞ്ഞത് യോഗേന്ദ്ര യാദവാണ് കോടികൾ ചിലവാക്കാതെ യോഗേന്ദ്ര യാദവ് ഇത് പറഞ്ഞെങ്കിൽ കോടികൾ ചിലവഴിച്ച് ഈ സർവേ നടത്തി ബി ജെ പി സ്ഥിതി പാടുന്ന കുത്തക മാധ്യമങ്ങൾക്ക് വലുത് ചിലവാക്കിയ പണത്തിൽ തിരിച്ചു കിട്ടുന്ന മൂല്യം തന്നെയാണ് അതുതന്നെയാണ് ഇത് തമ്മിലെ വ്യത്യാസവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റിന് മുകളിൽ നേടി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ സഖ്യ യോഗവും വിലയിരുത്തിയത് എൻ ഡി എ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റിൽ ഒതുങ്ങുമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന്റെ പൊതുവിലയിരുത്തലും ബി ജെ പി തനിച്ച് നേടുക ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രി ആരാകണം എന്നുള്ള കടക്കം കാര്യങ്ങൾ അപ്പോൾ തീരുമാനിക്കാം എന്ന ധാരണയിൽ ഇപ്പോൾ യോഗം പിരിയുകയും ചെയ്തു എന്തായാലും ചാനലുകളിലെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസ് പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിലെ മറ്റ് മുതിർന്ന നേതാക്കളുടെ നിർബന്ധത്തെ തുടർന്നാണ് ഈ തീരുമാനം ഇന്ത്യ സഖ്യകക്ഷികളുടെ ഏജന്റുമാർ വോട്ടെണ്ണി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റുകൾ കൈമാറുന്നതിരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ തുടരണമെന്നും യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ ദിവസം ബി ജെ പി സഖ്യം ക്രമക്കേട് കാട്ടാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് ആശങ്കകൾ പരിഹരിക്കാൻ ഇടപെടണമെന്ന് കാട്ടി ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കാണും ജനങ്ങളുടെ സർവേയാണ് തങ്ങൾ പുറത്തുവിടുന്നതെന്നാണ് ഖാർഗെ പറഞ്ഞത് ആരുടെയും സ്വന്തം സർവേയല്ല ജനങ്ങളിൽ നിന്ന് കിട്ടിയ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ പറയുന്നതെന്നും മല്ലികാർജുന ഖാർഗെ പറയുന്നു ബി ജെ പിക്ക് എതിരെ ഒറ്റക്കെട്ടായി നീങ്ങാനാണ് വീണ്ടും ഇന്ത്യ മുന്നണി യോഗം തീരുമാനിച്ചിരിക്കുന്നത്